أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا، وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا صدق الله مولانا العلي العظيم صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ولا من ماره الله سبحانه وتعالى അവൻ്റെ അനുഗ്രഹം അവരിൽ നിന്നുള്ള ഹിതായത്ത് സന്മാർഗം എല്ലാം എപ്പോഴും നമുക്കും സർവ്വ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു എന്നും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ വിവാഹ വിവാഹധൂർത്തിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന ഒരു മനോഹരമായ ടൈറ്റിലാണ് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നടന്ന് കഴിഞ്ഞത് പറയുന്നു ബിസ്മി ആ സൂറയിൽ ഖല്ല നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയും അല്ല സംഭവിക്കുക ഖല്ല നിങ്ങളുടെ ധാരണകൾ തെറ്റാണ് സംഭവിക്കുന്ന മറ്റൊന്നാണ് ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യൻ ലയത്തുക മനുഷ്യൻ അതിര് കടന്ന് പെരുമാറും എപ്പോ എൻ്റെ കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോ ഒരു ധനികനാണല്ലോ ഞാനിപ്പോ ഒരു പൈസക്കാരനാണല്ലോ എന്ന തോന്നൽ വരുമ്പോഴേക്കും മനുഷ്യനിൽ അതിരുകടന്ന സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങും എന്ന് പരിശുദ്ധ ഖുർആൻ ദ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തിൻ്റെ ഭാഗമാണ് ൂർത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കടപ്പെടലുകളും ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് അതുണ്ടാകുന്നത് എപ്പോഴാണ് കയ്യിൽ കാശ് വരുമ്പോഴാണ് കാശില്ലാത്തവനതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ മനുഷ്യനിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത് അത് സമ്പത്തുണ്ടാകുന്ന പക്ഷം മനുഷ്യൻ ഒരുതരം അഹങ്കാരത്തിൻ്റെ പൊസിഷനിലേക്ക് ഇങ്ങനെ ഉയരാൻ നിൽക്കുമെന്നാണ് അതുകൊണ്ടാണ് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ തൻ്റേതായ ഒരു അഭിപ്രായം പറയാനൊക്കെ ഒരു ഒരു ഉത്സാഹം തോന്നും സമ്പത്തുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ പൊതുവായ നിയമങ്ങളെയൊക്കെ ഒന്ന് പുച്ഛിക്കുകയോ അല്ലെങ്കിൽ ഇത് എനിക്ക് ബാധകമല്ലെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന പദപ്രയോഗങ്ങൾ പെരുമാറ്റങ്ങൾ ചില മുതലാളിമാരെന്നൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഖുർആാനിൻ്റെ ഈ ആശയമാണ് അത് മനുഷ്യൻ്റെ സഹജമായൊരു രോഗമാണ് പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നടക്കും എന്ന് മനുഷ്യന് തോന്നിത്തുടങ്ങും ഇതൊരസുഖമാണ് ഈ അസുഖത്തെ ചികിത്സിക്കലാണ് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് കിട്ടേണ്ടത് ചികിത്സ എങ്ങനെ വേണം മനസ്സിൽ നിന്ന് വേണം ചിന്തയിൽ നിന്ന് വേണം പരിശുദ്ധ ഇസ്ലാം അഷറഫൽഹൽ കസ്വല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താതാത്മ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫലം നമ്മൾ കുറേ സങ്കടപ്പെട്ടു പോയിട്ട് എന്താണ് കാര്യം നമ്മൾ പറഞ്ഞു അവിടെ അങ്ങനെ കുറേ കല്യാണങ്ങൾ കുറേ കോമാളി വേഷം കെട്ടുന്ന പുതിയാപ്പിള്ളാരും കുറേ കാടം വേഷം കെട്ടുന്ന കുറേ പുതിയണ്ണുകളും ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പത്രവാർത്തകൾ ഇതൊക്കെ നമ്മൾ അറിയുന്നു പരിഹാരം എന്താ അവബോധമുണ്ടാകണം എങ്ങനെല്ലാഹി റഹ്മാൻ റഹീം

പൊരയിലും മാതൃകയുണ്ട് ഭാര്യയിലും മക്കളിലും ഒക്കെ മാതൃകയുണ്ട് അള്ളാഹുവിനെയും പരലോകവും ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിനെ പറ്റി ബോധം തന്നെ ഇല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കോലം കെട്ടലും ഈ അടിച്ചുപൊളിക്ക എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മെറ്റഫോർ അല്ല ശരിക്കും തല്ലി നശിപ്പിക്കുക എന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അള്ളാനെ പറ്റി ബോധം കൊടുക്കണം പരിഹാരം അതാണ് ആഹിർ പൊന്ന് സഹോദരൻ മരിച്ചുപോയിൽ കിടക്കണമെന്ന ബോധം അവന് കൊടുക്കണം വധക്കർ കസീറ അള്ളാഹുനെ സംബന്ധിച്ച് എപ്പോഴും ധാരാളം ചിന്തിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന ആളുകൾക്ക് എവിടെ മാതൃകയുണ്ട് അഷറഫുൽ മാതൃകയുണ്ട് ഇതൊന്നും ഇല്ലാത്തവരോട് നമ്മൾ ഈ കഥ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം ഒന്നുകൂടെ താഴേക്ക് പിന്നെയും ഇറങ്ങി വരണം നമ്മുടെ യങ് ജനറേഷന് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേദന പറഞ്ഞു പോകാം പ്രസംഗിക്കാം ക്യാമ്പയിൻ നടത്താം ഒരു കൊല്ലം കഴിഞ്ഞാൽ മറക്കും അത് കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടതൊക്കെ പിന്നെയും നടക്കും അപ്പോൾ സമൂലമായ മാറ്റത്തിന് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം വേണം അവർക്ക് ഇനി പറയാൻ പോകുന്ന ചരിത്ര സംഭവങ്ങളും ഹദീത്തുകളും മനസ്സിലാവുള്ളൂ അലൈഹി തങ്ങൾ ഇബാദത്ത് എന്ന് പറഞ്ഞ സംഗതിയാണ് വിവാഹം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അന്നികാഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇത് എന്റെ ചര്യയാണ് പ്രവാചകന്മാർ മുഴുവനും വിവാഹം ചെയ്തവരാണ് വരാൻബി അലഹി ഒഴികെ ഒരു ഭൂമിയിലേക്ക് തിരിച്ചു വന്നാൽ ഐസ വിവാഹം ചെയ്യും അമ്പിയ ഇൻ്റെ ചര്യാണ് പ്രവാചകന്മാർ ചെയ്ത് നമ്മൾ തുടരുകയാണ് സമൂഹത്തിൻ്റെ ഒരു ഒരു കസ്റ്റം ഒരു നോൺ അതിനെ ഫോളോ ചെയ്യലല്ല നമ്മുടെ വിവാഹം അത് അഭിബാധത്താണ് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നിസ്കാരം നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും നിസ്കാരത്തിൽ നോമ്പിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമോ അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ സദസ്സരും അപമര്യാദയായിട്ട് അനാശ്വാസമായിട്ട് പെരുമാറിക്കൂടന്ന് ഒരു മനുഷ്യൻ ബോധ്യപ്പെടണമെങ്കിൽ ഇതെന്തല്ല ഇത് കളിയും തമാശയുമല്ല ഇത് അള്ളാഹുവിൻ്റെ നാമമുച്ചരിച്ച് ജീവിതത്തിൽ ഒരിക്കലും കണ്ടുപരിചയമില്ലാത്ത ആളുകൾ കാണാൻ പാടില്ലാതിരുന്ന ആളുകളുടെ ശരീരങ്ങൾ ഹലാലാവാൻ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ ഒരു അഴിബാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണല്ലോ നിക്കാഹ് അതിനെ കളങ്കപ്പെടുത്തുന്നത് നികാഹ എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് നബി തിരുമേനി തങ്ങൾ വളരെ ലളിതമാണെന്ന് പറഞ്ഞ സംഗതിയാണിത് വളരെ ലളിതമാണ് നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ ഇൻഷാല് പ്രയാസാവും കൂടെ ഒരുപാട് യുദ്ധങ്ങളിലോ അല്ലെങ്കിൽ യാത്രകളിലോ കൂടെ പോകുന്ന നിങ്ങൾക്ക് മറ്റ് സ്വഹാബികൾക്കൊക്കെ ലഭിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വാങ്ങിച്ചുകൂടെ നബിയോട് നിങ്ങൾ എന്താണ് ചോദിച്ചു വാങ്ങിക്കാത്തത് പറയാ അത് വേണം ഇത് വേണം അത്ര പൈസ വേണം ഇത്ര പൈസ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചൂടെ നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാത്തത് പറഞ്ഞു ഇന്ന ഉഖബതൻ നിങ്ങൾക്ക് പിറകെ ഭാരമേറിയ പ്രയാസകരമായ കടമ്പകൾ വരാനിരിക്കുന്നുണ്ട് ആർഭാടങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആ കടമ്പകൾ കടന്നു കടക്കാൻ കഴിയില്ലെന്നും അവിടെ അള്ളാഹു അവരെ പിടിച്ചു വെക്കുമെന്നും മഷറഫുൽ ഹൽക്കുഹു അലഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്